അഴിയൂർ പഞ്ചായത്തിൽ കരട് തീരദേശ പ്ലാനിന് അംഗീകാരം ലഭിച്ചേക്കും. ഗ്രാമപഞ്ചായത്തിലെ തീരദേശ മെമ്പർമാരുടെ സാന്നിധ്യത്തിൽ പ്രസിഡന്റ് ഐഷ ഉമർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് കരട് തീരദേശ പ്ലാൻ ചർച്ച ചെയ്തത്. ഇതോടൊപ്പം തീരസംരക്ഷണ സമിതി രൂപീകരിക്കാനും തീരുമാനമായി. കടൽ തീരത്തു നിന്ന് 50 മീറ്ററിനുള്ളിൽ താൽക്കാലിക നമ്പർ ലഭിച്ചവർക്ക് സംരക്ഷണവും വേലിയേറ്റ രേഖയിൽ നിന്ന് 100 മീറ്റർ ദൂരപരിധി മാറി ജീവനോപാധി മാർഗങ്ങൾക്ക് 100 ചതുരശ്ര മീറ്ററിൽ കുറയാത്ത വാണിജ്യ കെട്ടിടങ്ങൾക്ക് അനുമതി ലഭ്യമാക്കണമെന്ന് തീരദേശ വാർഡ് മെമ്പർമാരുടെ യോഗം തീരദേശ പരിപാലന അതോറിറ്റിയോട് അഭ്യർത്ഥിച്ചു. ഇപ്പോൾ പ്രസിദ്ധീകരിച്ച കരട് തീരദേശ പ്ലാൻ പ്രകാരം അഴിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ നിയന്ത്രിത മേഖല നിലവിലുള്ള വേലിയേറ്റ രേഖയിൽ നിന്ന് 200 മീറ്റർ എന്നതിനു പകരം 50 മീറ്ററായി ചുരുങ്ങും. ഇത് ആശ്വാസകരമാണെങ്കിലും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളായ ധാരാളം കുടുംബങ്ങൾ 50 മീറ്ററിനുള്ളിൽ താൽക്കാലിക നമ്പർ വാങ്ങി താമസിക്കുന്നുണ്ട്. ഇവർക്ക് സംരക്ഷണം നൽകണമെന്നും നിലവിൽ ഇവർക്ക് ലഭിച്ച താൽക്കാലിക നമ്പർ സ്ഥിരപ്പെടുത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. യോഗത്തിൽ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പുനർഗേഹം പദ്ധതിയെക്കുറിച്ച് ഫിഷറീസ് വകുപ്പിലെ മോട്ടിവേറ്റർ വൈജയന്തി സംസാരിച്ചു. കൂടാതെ ദാരിദ്ര്യം പ്രകടമായി കണ്ടുവരുന്ന തീരദേശ മേഖലയിൽ 100 മീറ്ററിന് പുറത്ത് ചെറിയ സംരംഭങ്ങൾ ആരംഭിച്ച 100 ചതുരശ്ര മീറ്റർ വരെയുള്ള വാണിജ്യ ആവശ്യമുള്ള കെട്ടിടത്തിന് അനുമതി നൽകാൻ ആവശ്യമായ ഉത്തരവ് ഉണ്ടാകണമെന്നും നിലവിൽ പ്രസിദ്ധീകരിച്ച കരട് മാപ്പിൽ അഴിയൂരിനെ പറ്റി ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ തീരസംരക്ഷണ സമിതി രൂപീകരിക്കാനും തീരുമാനിച്ചു. കരട് പ്ലാൻ പഞ്ചായത്ത് സെക്രട്ടറി ടി ഷാഹുൽ ഹമീദ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ മൈമൂന, കെ ലീല, പി കെ പ്രീത, പ്രമോദ് മാട്ടാണ്ടി, കവിത അനിൽകുമാർ, സാലിംപുരത്തിൽ സീനത്ത് ബഷീർ, പഞ്ചായത്ത് സ്റ്റാഫ് സി ബീന എന്നിവർ സംസാരിച്ചു.